അരനൂറ്റാണ്ടിലധികമായി ഇന്ത്യയുടെ ഇൻ്റലിജൻസ് രംഗത്ത് നിരന്തരം മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് അജിത് ഡോവലിൻ്റേത്. കേരളത്തിൽ കോട്ടയത്തെ പോലീസ് ഉദ്യോഗസ്ഥനായി തൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ ഡോവൽ ഇപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ദീർഘമായ തൻ്റെ ഔദ്യോഗിക യാത്രയിൽ ഒട്ടേറെ രഹസ്യാന്വേഷണ ഓപ്പറേഷനുകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി. ഓരോന്ന് കഴിയുമ്പോഴും ഡോവലിനെക്കുറിച്ചുള്ള കഥകൾ ജനപ്രിയമായി തുടങ്ങി. രാജ്യം 1989 ഡോവലിന് കീർത്തിചക്ര നൽകി ആദരിക്കുകയുണ്ടായി. പോപ്പുലർ ഫ്രണ്ടിനെ രാജ്യമെങ്ങും ഒരേ സമയം തന്ത്രപരമായ നീക്കങ്ങളിലൂടെ റെയ്ഡ് ചെയ്ത് നിരോധിച്ചപ്പോഴും ഡോവൽ സംസാര വിഷയമായിരുന്നു. പല ജന്മങ്ങളിൽ പല വേഷങ്ങളിൽ ഭാവങ്ങളിൽ അദ്ദേഹം തുടരുകയാണ് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി. ഇന്ത്യൻ പട്ടാളത്തിലെ മേജറിൻ്റെ മകനായി ഉത്തരാഖണ്ഡിലെ ഡഗ്വാളി ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് അജ്മീറിലെ സൈനിക സ്കൂളിലും ആഗ്ര സർവകലാശാലയിലും പഠിച്ച് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്ന് എംഫിൽ പൂർത്തിയാക്കിയ അജിത് കുമാർ ഡോവലിനെ പോലീസ് വേഷത്തിൽ ആദ്യം കാണുന്നത് കോട്ടയത്താണ്. 1972 കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തലശ്ശേരിയിലുണ്ടായ കലാപം നേരിടാൻ നിയോഗിക്കപ്പെട്ടത് ASP ആയിരുന്ന ഡോവലിനായിരുന്നു. അന്ന് കലാപകാരികളെ മുഴുവൻ പകൽ വെളിച്ചത്തിൽ അവതരിപ്പിച്ച് ഇരകൾക്കൊപ്പം നിന്ന് കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ ഡോവലിയൻ തന്ത്രം ഓർക്കുന്നവർ ഇന്നുമുണ്ട്. തുടർന്ന് കേന്ദ്ര സർവീസിലേക്ക് പോയ ഡോവലിൻ്റെ അടുത്ത അവതാരം മിസോറാമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു. ഇന്ത്യൻ പട്ടാളത്തിൽ ഹവിൽദാറായി ജോലി ചെയ്യുകയും തീവ്ര ആശയങ്ങളാൽ പ്രലോഭിപ്പിക്കപ്പെട്ട് മിസോ നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്ത ലാൽ ഡങ്കൻ്റെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയ ഡോവൽ അതിൽ 6 പേരെ റാഞ്ചി മറിചേരിയിലെത്തിച്ച് MNF തകർക്കുകയാണ് ചെയ്തത്. 1980 പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെത്തിയ ഡോവൽ അവിടെ അണ്ടർ കവർ ഓപ്പറേഷൻ്റെ നിഴലും വെളിച്ചവും കലർന്ന വഴികളിലൂടെ സഞ്ചരിച്ചു. അതിനിടെ അതിർത്തി കടന്നുവന്ന ഡോവൽ 1984 സുവർണക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഒരു ഉന്തുവണ്ടി റിക്ഷാക്കാരൻ്റെ വേഷത്തിൽ ഭിന്ദ്രൻവാലയുടെ സംഘത്തിലേക്ക് നുഴഞ്ഞുകയറി അവരുടെ വിവരങ്ങൾ ചോർത്തി പുറത്തെ സൈന്യത്തിന് നൽകുകയുണ്ടായി. പിന്നീട് കീർത്തിചക്രയാൽ പുരസ്കൃതനാവുകയും ചെയ്തു. 1992 മുതൽ 1996 വരെ ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിൽ നിയമിതനായ ഡോവലിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവരങ്ങളോ വിവരണങ്ങളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. 1999 ക്രിസ്മസ് സന്ധ്യയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നിരുന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ IC 814 വിമാനം ഭീകരർ റാഞ്ചിയപ്പോഴാണ് ഡോവലിനെ ലോകം പിന്നീട് ശ്രദ്ധിക്കുന്നത്. രാജ്യത്തിനും ഭീകരവാദികൾക്കുമിടയിലെ മധ്യസ്ഥനും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പോയിൻമാനും ഡോവലായിരുന്നു. 1990 മുതൽ കാശ്മീരിൽ പ്രവർത്തിച്ച ഡോവലാണ് നാടോടി ഗായകരിൽ നിന്ന് തീവ്രവാദിയായ കുക്ക പരേയുടെ സായുധ കലാപ സംഘമായ ഇഖ്വാൻ ഉൽ മുസ്ലിമിനെ ഇന്ത്യക്ക് അനുകൂലവും ഭീകരർക്കെതിരെയുമുള്ള പോരാളികളാക്കിയത്. മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ ബ്രജേഷ് മിശ്രയ്ക്കും JN ദീക്ഷിതിനും MK നാരായണനുമെല്ലാം കീഴിൽ ജോലി ചെയ്ത് 2005 വിരമിച്ച ഡോവലിൻ്റെ അടുത്ത ജന്മം വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ബൗദ്ധിക സംഘമായ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ സ്ഥാപക ഡയറക്ടറായിട്ടായിരുന്നു. 2011 ഫൗണ്ടേഷൻ നടത്തിയ കള്ളപ്പണത്തിനെതിരെയുള്ള ദ്വിദിന സെമിനാറിൽ S ഗുരുമൂർത്തി, ബാബ രാംദേവ്, അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, കിരൺ ബേദി എന്നിവർ പങ്കെടുക്കുകയും അത് ഇന്ത്യ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്ന കൂട്ടായ്മ രൂപാന്തരപ്പെടുത്തുകയും ലോക്പാലിനായുള്ള അണ്ണാ ഹസാരയുടെ ഉപവാസത്തിൽ UPA സർക്കാർ ആടിയുലയുകയും ചെയ്തു. ഇത്തരത്തിൽ ഉഴുതുമറിക്കപ്പെട്ട മണ്ണിലാണ് BJP വളരുന്നതും. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ 14th പ്രധാനമന്ത്രിയാവുമെന്നത് നിരീക്ഷിക്കപ്പെട്ടു ആ സമയത്ത് തന്നെ. അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് മോദിക്ക് തിരഞ്ഞെടുക്കാൻ ഒരാളെ മുന്നിലുണ്ടായിരുന്നു, സാക്ഷാൽ അജിത് ഡോവൽ മാത്രം. അതിനുശേഷം ഡോവലിൻ്റെ ഇൻ്റലിജൻസ് ഓപ്പറേഷൻ മാജിക് വെളിപ്പെടുത്തുന്നത് 2014 ജൂൺ ഇറാഖിലെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ 46 ഇന്ത്യൻ നഴ്സുമാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ പൊക്കിക്കൊണ്ടുവന്നപ്പോഴും പുൽവാമയിൽ വെച്ച് സൈനിക വാഹന ശ്രേണിയെ ആക്രമിച്ച് 40 ഇന്ത്യൻ പട്ടാളക്കാരെ വധിച്ചതിന് പകരമായി അതിൻ്റെ 12th പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകരകേന്ദ്രം അതിർത്തി കടന്നുപോയി തകർത്തപ്പോഴും 2015 മ്യാൻമാറിലേക്ക് അതിർത്തി കടന്നു ചെന്ന് ഭീകരരെ വധിച്ചപ്പോഴുമെല്ലാമാണ്. 2020 മാർച്ച് 27 കോവിഡ് വ്യാപനത്തിൻ്റെ തുടക്കകാലത്ത് ഡൽഹി നിസാമുദ്ദീനിലെ പള്ളിയിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാകാതെ തമ്പടിച്ചിരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ ഇടയിലേക്ക് പുലർച്ചെ 2 മണിക്ക് കയറി ചെന്ന ഡോവൽ 10 മിനിറ്റിനകം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമ്മതപത്രം വാങ്ങുകയും ചെയ്തു. അവരോട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യമെങ്ങും ഒരേ സമയത്ത് റെയ്ഡ് ചെയ്ത് പൂട്ടിച്ചപ്പോഴും 77-വയസ്സുകാരനായ ഡോവൽ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. ഇന്ന് 79 വയസ്സ് പിന്നിട്ടിരിക്കുന്ന അദ്ദേഹം വീണ്ടും രാജ്യശ്രദ്ധ ആകർഷിച്ച് മുന്നോട്ടു പോവുകയാണ്. എല്ലാ കാലത്തും അജിത് ഡോവലിനെക്കുറിച്ചുള്ള വാർത്തകൾ യാഥാർത്ഥ്യവും അതിശയോക്തിയും പല അളവുകളിൽ കലർന്നിരുന്നു. ദേശദേശാന്തരങ്ങളിലെ നാടോടി കഥകളിലെ വീരനായകനെ പോലെ ഡോവലിനെക്കുറിച്ചുള്ള കഥകളും കാറ്റിലും കടലിലും നിറഞ്ഞ് കാതുകളിൽ നിന്ന് കാതുകളിലേക്ക് പരന്നൊഴുകുകയാണ്. അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ ശ്രമിച്ചവർക്ക് ആർക്കും കൃത്യമായ തൃപ്തികരവുമായ ഉത്തരവും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ 600 ജന്മങ്ങളിൽ പല ഭാവങ്ങളിൽ പലയിടത്തും ഈ കുറിയ മനുഷ്യൻ ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ വജ്രസൂചിക്ക് സമാനമായ കുശാഗ്ര ബുദ്ധിയും ഒപ്പം തന്നെയുണ്ട്. തൻ്റെ പൂർവ്വസൂരികളായ മറ്റ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളിൽ നിന്ന് വ്യത്യസ്തനായി ഡോവൽ എപ്പോഴും ഒരു ഓപ്പറേഷൻസ് മാൻ ആയിരുന്നു. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നും യഥാർത്ഥ ജീവിതത്തിലെ ബ്യോമകേഷ് ബക്ഷി എന്നും അദ്ദേഹം വിളിക്കപ്പെട്ടു. ഡോവലിൻ്റെ നീക്കങ്ങൾക്ക് എല്ലായ്പ്പോഴും മറ്റൊരു താളവും ചടുലതയും ഉണ്ടായിരുന്നു. അതെപ്പോഴും ഗൂഢാത്മകമായിരുന്നു. എതിരാളികളെ ഞെട്ടിക്കുന്ന നാടകീയതയും കർക്കശവും അതിൻ്റെ പ്രത്യേകതയായിരുന്നു. സാധാരണ ബുദ്ധിക്കും ആലോചനയ്ക്കും പിടിതരാതെ നീക്കങ്ങൾ അദ്ദേഹം എപ്പോഴും നടത്തിയിരുന്നു. മിസോറാമിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഫീൽഡ് മാർഷലായിരുന്ന ഡോവലിൻ്റെ വീട്ടിൽ അത്താഴം കഴിക്കാൻ എത്തുമായിരുന്നു മിസോ നാഷണൽ ഫ്രണ്ടിലെ തീവ്രവാദി സംഘം. 2006 അതിനെക്കുറിച്ച് ഡോവൽ പുറത്തുവിട്ടിരുന്നു വിവരങ്ങളും. അവരെല്ലാം അത്യധികം ആയുധധാരികളുമായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും എന്ന് അവരോടുള്ള എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. സസ്യാഹാരിയായ എൻ്റെ ഭാര്യ അവർക്ക് പന്നിറച്ചി വെച്ച് വിളമ്പിക്കൊടുത്തു. അങ്ങനെയൊക്കെയാണ് അവരെ ഡോവൽ സംഘത്തിൽ നിന്നും പുറത്തു ചാടിച്ചത്. 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാൻ്റെ തോൽവിയും ബംഗ്ലാദേശിൻ്റെ രൂപീകരണവുമാണ് പിൻബലങ്ങൾ നിലച്ച ലാൽ ഡങ്കനെയും സംഘത്തെയും കീഴടങ്ങാൻ പ്രേരിപ്പിച്ചത്. ആ അന്തരീക്ഷത്തെ സമർത്ഥമായി ഉപയോഗിക്കുകയായിരുന്നു ഡോവൽ. എന്തായാലും ലാൽ ഡങ്കൻ തൻ്റെ കീഴടങ്ങലിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കൊപ്പമുണ്ടായിരുന്ന 7 6 കൊണ്ടാണ് ഡോവൽ പോയത്. സമാധാന ചർച്ച നടത്തുകയല്ലാതെ പിന്നെ ഞാൻ എന്തു ചെയ്യും? ഡീപ് സ്റ്റോറായ പാകിസ്ഥാനിലാണ് ഡോവലിൻ്റെ സാഹസിക ജീവിതം ഏറ്റവും അധികം പുഷ്കലമായത്. 6 അദ്ദേഹം അവിടെയുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ കഹൂദ ആണവ നിലയം നിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടിവെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ അവിടെ നിന്ന് വെട്ടിയിട്ട തലമുടികൾ ശേഖരിച്ചു എന്ന് കേൾക്കാൻ ഇമ്പമുള്ളതും വസ്തുതാപരവുമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ഒരു കഥയുമുണ്ട്. ഈ മുടിയിൽ നിന്ന് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ തരം തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് വാദം. തൻ്റെ പാകിസ്ഥാൻ ജീവിതത്തിലെ ഒരു അനുഭവത്തെക്കുറിച്ച് 2014 പൂനെയിലെ ഒരു ചടങ്ങിൽ വെച്ച് ഒരു കേൾവിക്കാരൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഡോവൽ ഇങ്ങനെ പറഞ്ഞു: ഞാൻ ലാഹോറിൽ മുസ്ലിമായി ജീവിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ അവിടുത്തെ ഒരു ശവക്കോട്ടയിൽ പോയി. അവിടെ വെച്ച് താടി നീട്ടിയ ഒരാൾ എന്നെ മാറ്റി നിർത്തിയ ശേഷം പറഞ്ഞു: നിങ്ങൾ ഹിന്ദുവാണ്. ഞാൻ അത് നിഷേധിച്ചു. അയാൾ എന്നോട് പിറകെ വരാൻ പറഞ്ഞു. കുറേ തെരുവുകൾക്കപ്പുറം ഒരു ചെറുമുറിയിലെത്തിയപ്പോൾ മുറിയടച്ച് കുറ്റിയിട്ടതിനു ശേഷം അയാൾ പറഞ്ഞു: നിങ്ങൾ ഹിന്ദുവാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു: നിങ്ങൾ കാത് കുത്തിയിട്ടുണ്ട്. ഞാൻ മതി പരിവർത്തനം ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടും അയാൾ വിശ്വസിച്ചില്ല. വേഗം പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കാത് ശരിയാക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അത് അപകടമാണ് എന്ന്. ഇന്ത്യൻ എംബസിയിലെ വ്യാപാര വിഭാഗത്തിൻ്റെ തലവനായിരുന്നു അജിത് ഡോവൽ എന്ന് പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ശേഖർ ഗുപ്ത ഓർക്കുന്നുണ്ട്. അത്രയ്ക്കൊന്നും പരസ്പര വ്യാപാരങ്ങൾ നടക്കാത്ത ആ മേഖലയിൽ ഡോവൽ മറ്റെന്തൊക്കെയോ പരതി നടക്കുകയായിരുന്നു എന്ന് വ്യക്തമാണ്. തൻ്റെ 6 പാകിസ്ഥാൻ ജീവിതത്തെപ്പറ്റി ഡോവൽ പറഞ്ഞ അറിവ് മാത്രമേ എല്ലാവർക്കുമുള്ളൂ. അതിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നവരും ഒരു കാര്യം സമ്മതിക്കുന്നു: ഉറുദു നന്നായി അറിയുന്ന ഡോവലിന് പാകിസ്ഥാൻ്റെ ഉള്ളറകൾ കൈവെള്ളയിലെ രേഖ പോലെ അറിയാം. അവരെ എങ്ങനെ നേരിടണമെന്നും ഇന്ത്യക്ക് കശ്മീർ എന്ന പോലെ പാകിസ്ഥാൻ്റെ തലവേദനയായ ബലൂചിസ്ഥാനിലെ വിഘടനവാദി സംഘടന ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത് 2012. അതിൻ്റെ പശ്ചാത്തലത്തിൽ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് ഡോവൽ പാകിസ്ഥാനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നിങ്ങൾക്ക് ഒരു മുംബൈ ആക്രമണം നടത്താൻ സാധിക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ബലൂചിസ്ഥാൻ നഷ്ടപ്പെടും. അത് പാകിസ്ഥാനെ മാത്രമല്ല ചൈനയെയും അമ്പരപ്പിക്കുകയും ചെയ്തു. കാരണം ബലൂചിസ്ഥാനിലെ മക്രാൻ തീരത്തെ ഗ്വാദർ തുറമുഖം കേന്ദ്രീകരിച്ചാണ് ചൈന 3000 നീണ്ട സാമ്പത്തിക ഇടനാഴി ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ സംയുക്ത മിസൈൽ പരീക്ഷണ കേന്ദ്രമായ ഒഡീഷയിലെ ബാലസോർ ജില്ലയിലെ ചാന്ദിനിപൂരിലെ ബംഗാളിയായ ചായക്കടക്കാരൻ പാകിസ്ഥാൻ ISIയുടെ ചാരനാണെന്നും നാം അയാളെ പിടിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഡോവൽ തന്നെ അമ്പരപ്പിച്ചതായി മുൻ ആഭ്യന്തരമന്ത്രി LK അദ്വാനി ആത്മകഥയിൽ പറയുന്നുണ്ട്. കാണ്ഡഹാർ വിമാനറാഞ്ചലിൽ മധ്യസ്ഥനായതിനെക്കുറിച്ച് ഡോവൽ പിന്നീടൊരിക്കൽ പറഞ്ഞിരുന്നു: അവരെല്ലാം ചാവേർ ആക്രമണത്തിന് തയ്യാറായി വന്നവരായിരുന്നു. ഇന്ത്യയിൽ സംഭവിച്ച എല്ലാ വിമാനറാഞ്ചലുകളിലൂടെയും ഞാൻ കടന്നുപോയിട്ടുണ്ട്. മധ്യസ്ഥൻ്റെ കഠിന ജോലി എതിരാളികളുടെ മനസ്സ് വായിക്കുക എന്നതാണ്. 36 കഴിയുമ്പോഴേക്കും റാഞ്ചികൾ ഒന്നായേയും എന്ന് ഞാൻ കരുതി. എന്നാൽ അവർക്ക് ഒരു കുലുക്കവുമില്ലായിരുന്നു. സുവർണക്ഷേത്രത്തിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിടെ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ISIയുടെ ആളാണ് താൻ എന്ന് ബിന്ദൻവാലയിലും സംഘത്തെയും വിശ്വസിപ്പിച്ചാണ് ഉന്തുവണ്ടി രക്ഷാക്കാരനായ ഡോവൽ ക്ഷേത്രത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ക്ഷേത്രത്തിനകത്ത് ഭീകരർ എങ്ങനെ എവിടെയൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന കാര്യം പുറത്തെ ഓപ്പറേഷൻ സംഘത്തെ അറിയിച്ചത് ഡോവലാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിന് സ്ഥിരീകരണമില്ല എന്നും KPS ഗില്ലിൻ്റെ ജൂലിയോ റിബോറോയുടെയും നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ കഠിന പ്രയത്നത്താലാണ് പഞ്ചാബിലെ ഭീകരവാദം അടിച്ചമർച്ചത് എന്നുമാണ് മറുവാദം. ഈ വാദക്കാരും സമ്മതിക്കുന്ന ഒരു കാര്യം അജിത് ഡോവൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ തർക്കങ്ങൾക്ക് ശേഖർ ഗുപ്ത ക്രിക്കറ്റിൻ്റെ ഭാഷയിൽ മനോഹരമായ മറുപടി നൽകിയത് ഇങ്ങനെ: ഗില്ലിൻ്റെ ബോളിങ്ങിൽ ഡോവൽ ക്യാച്ചെടുത്തു. തൃക്രീതിയിലെ ആശുപത്രിയിൽ IS ഭീകരവാദികൾ ബന്ദികളാക്കിയ നഴ്സുമാരെ രക്ഷിക്കാനായി 2014 June 25 നേരിട്ട് ഇറാഖിലെത്തിയ ഡോവൽ 10 ദിവസത്തിനകം എങ്ങനെയാണ് അവരെ രക്ഷപ്പെടുത്തിയത് എന്ന കാര്യം ഇന്നും രഹസ്യമാണ്.
ജൂലൈ 5 നഴ്സുമാരുടെ സംഘം ഒരു പോറൽ പോലും ഏൽക്കാതെ കൊച്ചിയിലെത്തുകയുണ്ടായി. വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വഴി BJPയുടെ വളർച്ചയ്ക്കും വരവിനും ഡോവലാണ് ശക്തി പകർന്നത് എന്നും അദ്ദേഹത്തിന്റെ വലതുപക്ഷ അഭിപ്രായ പ്രകടനങ്ങൾ BJPയുമായുള്ള കൂട്ടുകച്ചവടമാണ് എന്നും ആരോപിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് എങ്ങനെയാണ് BJPയുടെ കുഴലുത്തുകാരനാവാൻ സാധിക്കുക? ഒരാൾക്ക് ISIയുടെയോ CIAയുടെയോ കൂട്ടുകച്ചവടക്കാരനാവാൻ സാധിക്കും. BJP കോൺഗ്രസിനെ പോലെയോ സമാജ്വാദി പാർട്ടിയെ പോലെയോ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയാണ്. പൊതുസംവാദങ്ങൾ ഇത്തരത്തിൽ തരം താഴ്ന്നതിൽ ഖേദമുണ്ട്. ഉന്നതമായ പദവികളിൽ കാലങ്ങളോളം ജോലി ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഞാനെന്ന കാര്യം മറക്കരുത്. വാദവും പ്രതിവാദവും തുടരുമ്പോഴും ഡോവൽ ഇപ്പോഴും അതീവ വിശ്വസ്തനായി മോദിക്കൊപ്പമുണ്ട്. പാകിസ്ഥാന് പുറമെ ചൈനയുമായുള്ള അതിർത്തി തർക്ക വിഷയങ്ങളിൽ ഡോവൽ മുഖ്യമുഖമാണ്. ചൈനയുടെ അടുപ്പക്കാരനായി മാറിയ ശ്രീലങ്കയിലെ സർക്കാരിനെ 2014 അട്ടിമറിച്ച് ഇന്ത്യ അനുകൂലിയായ മൈത്രിപാല സിരിസേനയെ വാഴിക്കുന്നതിലെ മുഖ്യ ആസൂത്രകൻ ഡോവലായിരുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കൊളംബോയിലെത്തിയ ഡോവൽ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും കണ്ടിരുന്നു. ഡോവലിന്റെ മുൻഗാമിയായ ശിവശങ്കർ മേനോനെ നന്നായി അറിയുന്ന മുൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സ പറഞ്ഞത് ഇങ്ങനെയാണ്: മേനോൻ കാര്യങ്ങളെ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ കണ്ണിലൂടെ കണ്ടു. എന്നാൽ അജിത് ഡോവൽ എല്ലാ കാര്യങ്ങളും ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ണിലൂടെയാണ് നോക്കിക്കണ്ടത്. അതുതന്നെയായിരിക്കാം എല്ലാ കാര്യങ്ങളിലും നീക്കങ്ങളിലും ഡോവലിനെ വ്യത്യസ്തനാക്കുന്നതും. ആദിത്യധർ സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ഉറി എന്ന സിനിമയിൽ പരേഷ് റാവൽ അഭിനയിച്ച ഗോവിന്ദ് ഭരദ്വാജ് എന്ന കഥാപാത്രം അജിത് ഡോവലാണ്. അതിൽ അദ്ദേഹം ഒരു കോൾ കഴിഞ്ഞാൽ തൻ്റെ മൊബൈൽ ഫോൺ പൊട്ടിച്ചു കളയുന്ന സീനുമുണ്ട്. ഉറി സിനിമ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ജോലിയുടെ പ്രത്യേകത കാരണം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കാറില്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഞാൻ മൊബൈൽ ഫോണോ ആശയവിനിമയത്തിന് കമ്പ്യൂട്ടറോ ഉപയോഗിക്കാറില്ല. ലാപ്ടോപ്പ് ടൈപ്പ് റൈറ്ററായാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഇതേക്കുറിച്ച് അജിത് ഡോവലിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: കാലം ഇത്ര കഴിഞ്ഞിട്ടും ഇന്ത്യയെ ആക്രമിക്കാൻ വരുന്ന ഒരു ശത്രുവും ചന്ദ്രനിൽ പോയി ഒളിച്ചാലും അജിത് ഡോവലിൻ്റെ കണ്ണുകളിൽ പെടാതെ പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്.